നെല്ലിൻ്റെ താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയിലാണ് ഇപ്പോഴും കേരളത്തിലെ പല കർഷകരുമുള്ളത്. ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു പാടശേഖര സമിതിക്ക് ഒപ്പമാണ്. ഇവിടെ നിരവധി കർഷകർ എനിക്കൊപ്പമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് നിലവിലെ സാഹചര്യം എന്നുള്ളത്. എന്താ നിങ്ങൾക്ക് പൈസ ഒക്കെ കിട്ടിയോ? കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല. എന്താ പറയുന്നത്? ബാങ്കിൽ പോകുമ്പോൾ അവർ, അവിടെ കൃഷി ഓഫീസിൽ പോകുമ്പോൾ അവർ ഇവിടെ പോകാൻ പറയും. ബാങ്കിൽ ബാങ്കിൽ പോകുമ്പോൾ അവർ വന്നിട്ടില്ല പറയുന്നുണ്ട്. ഇത് എപ്പോഴാണ് ഞാൻ അടുത്ത കൊയ്ത്ത് ആകാറായി, നെല്ലെടുക്കുന്ന തീരുമാനവും ആയിട്ടില്ല, പണവും ഇല്ല. സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരുവിധ ആളുകൾക്കൊക്കെ കൊടുത്ത് തീർത്തു, നേരത്തെ കൊടുക്കാൻ ഇവിടെ കിട്ടിയിട്ടേ ഇല്ല. ഫോം എഴുതി കൊടുക്കണം പറഞ്ഞു, എഴുതി തരണം പറഞ്ഞു. അതിലൊരു 10-15 ഫോമിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒപ്പിട്ട് കൊടുത്തിട്ട് പറഞ്ഞത് തന്നെ ഇനി ഒരു പ്രശ്നവും പറഞ്ഞിട്ടുമില്ല, മനസ്സിലായി, തരാമെന്ന് പറഞ്ഞിട്ടുമില്ല അവർ. സപ്ലൈക്കോ പോയി അന്വേഷിച്ച അവർ പറയുന്ന ബാങ്കിൽ വന്നിട്ടുണ്ടാവുമെന്ന് പറയുന്നു. ബാങ്കിൽ പോയി അന്വേഷിച്ച അവർ പറയുന്നു ഇവിടെ വന്നിട്ടില്ല എന്ന്. ഇപ്പം ഞങ്ങൾ കർഷകർ ഇപ്പോൾ കടം വാങ്ങിച്ചിട്ട് കൃഷി ചേർക്കുന്നത് അവിടെ കടം തീർക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ കടക്കാർ നമ്മുടെ വീട്ടിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ കിടക്കുന്നു. അതുപോലെ ഞാൻ നേരത്തെ ഇവരോട് സംസാരിക്കുമ്പോൾ ഒരു ചേട്ടൻ പറയുമായിരുന്നു, അതായത് ഇവർക്ക് ലോൺ എമൗണ്ട് കണക്കാണ് തന്നിരിക്കുന്നത് അല്ലേ? ലോൺ എമൗണ്ട് 7 രൂപ സർക്കാർ സംസ്ഥാന വിഹിതം വന്നിട്ട് കുറച്ച് അത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മറ്റ് ബാക്കിയുള്ള പൈസ 20 രൂപ 40 പൈസ എന്നുള്ളത് ഇനിയും വന്നിട്ടില്ല. അത് അത് അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ട് തന്നെ ദിവസങ്ങളൊന്ന് 17 ദിവസമായി, ഇനിയും കയറിയിട്ടില്ല അക്കൗണ്ട്. എൻ്റെ കൂടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വന്ന ആൾക്ക് അക്കൗണ്ടേ ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടില്ല ഇനിയും. ബാങ്ക് എന്താ ഇവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ചെല്ലുമ്പോൾ? ഇവർക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇന്ന് നാളെ ഒരു നീണ്ട ദിവസം, നാളെ എന്നുള്ള ഒരു നീണ്ട ദിവസമല്ല, അതിന് മുന്നിൽ ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ല. അതിനകത്ത് പ്രത്യേകിച്ച് അവർക്ക് ഒന്നും പറയാനില്ല. അതിനകത്ത് അവരൊന്നും എന്ത് വിചാരിച്ചാലും നടക്കണില്ല. ഞങ്ങളവിടെ പോയി നിന്ന് കൈയും കെട്ടി നിൽക്കുക, തിരിച്ച് വരിക എന്നുള്ളതിൽ ഞങ്ങൾക്ക് വേറെ ഒരു ഉപാധി കാണാനില്ല. അവിടെ അവിടെ അവരുടെ അടുത്ത് സംസാരിക്കുക. അവർ പിന്നെ ഈ ബാങ്കുമായിട്ട് ഞങ്ങൾ തർക്കിച്ചുകൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകണില്ല ഞങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർ ഫണ്ട് എത്ര കൊടുത്തിട്ടുണ്ടോ ആ ഫണ്ട് റിലീസ് ചെയ്യും. അവർ വെച്ചിരിക്കാറില്ല. പക്ഷേ അവർക്ക് അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. നേരത്തെ ജയസൂര്യയുടെ ഒരു വാദമൊക്കെ വന്ന സമയത്ത് അത് വലിയ ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അതിനൊക്കെ എങ്ങനെ കണ്ടു? അയാൾ പറഞ്ഞ 100% കറക്റ്റാണത്, കറക്റ്റ് തന്നെയാണ്. ഇതേ ഒരു വേദി കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ ഒരു വേദിയിൽ വെച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അയാൾ പറഞ്ഞൊരു ന്യായമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇത്രയൊന്നും ക്ഷോഭിക്കേണ്ട കാര്യമില്ലല്ലോ ആർക്കും. അയാളുടെ ന്യായം പറഞ്ഞു. വിഷമില്ലാത്ത സാധനം നമുക്ക് വേണം, ആർക്കാ വിഷം വേണ്ടത്? ചേട്ടന് പൈസ കിട്ടിയോ? ഇല്ല, എനിക്ക് 7-900 പൈസ കിട്ടണം. 7 ടണ്ണും 900 കിലോ, 8 ടണ്ണും 100 കമ്മി. ഏപ്രിൽ 15 കയറ്റി വിട്ടാണ്. പല പ്രാവശ്യം ബാങ്ക് നടന്നു, സപ്ലൈക്കോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നതാവും നാളെയാവും മറ്റന്നാവും പറഞ്ഞിട്ട് നടന്ന് തോറ്റിരിക്കുകയാണ് ഇപ്പോൾ. എത്ര രൂപയോളം? എനിക്ക് 7900 × 28 20 എത്ര പേരെന്ന് കണക്കൂട്ടി അടി. 2 ലക്ഷത്തിന് കൃഷി വീണ്ടും കൊയ്ത്തിനുള്ളതായിട്ട്. കൃഷി ഇപ്പം ഞങ്ങൾ പണയം വെച്ച് കടമൊക്കെ മേടിച്ച് കൃഷി ഇറക്കിയിട്ടുണ്ട്. കതിര് നിരന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 1 മാസത്തിനുള്ളിൽ കൊയ്ത്താവും. അപ്പോൾ വീണ്ടും നമ്മൾ ഈ കടത്തിൽ കൊണ്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ആർക്കും ഫ്രീ ആയി കൊടുത്താൽ പുണ്യെങ്കിലും കിട്ടും. അതാണ് ആലോചിക്കുമ്പോൾ. ചേട്ടാ, എന്താ നിങ്ങളുടെ ഇനിയിപ്പോൾ ആവശ്യം? ഇപ്പം ഞങ്ങൾക്ക് നെല്ല് സെക്കൻഡ് ക്രോപ്പ് ഫസ്റ്റ് ക്രോപ്പിന് നെല്ല് എടുക്കാനുള്ള സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അതുപോലെ തന്നെ ഈ ആദ്യത്തെ പൈസകൾ കൊടുത്ത് തീർക്കണം. എന്നിട്ട് രണ്ടാമത്തേനുള്ള വഴി എന്താണ് ഏതാണെന്നുള്ളത്, മില്ല് അതായത് മില്ലിന് ഏർപ്പെടാക്കുന്നത് എങ്ങനെയാണോ അതിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർത്താലേ ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ സംഭവം നെല്ല് കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടനെ സംഭരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തരണം. അതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇല്ലേ, നേരത്തെ ഞാൻ ഇവരോട് സംസാരിക്കുമ്പോൾ ഒരു പലരൊക്കെ പറയുന്നുണ്ടായിരുന്നു പാലക്കാടിനെ തമിഴ്നാട്ടിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. ഈ പാലക്കാട് ജില്ല പ്രത്യേകിച്ചിട്ട് എന്തായാലും നെല്ലുൽപ്പാദനമുള്ള കൂടുതൽ കർഷകരുള്ളവരാണ്. ആ ഈ ജില്ലേനെ തമിഴ്നാടോടുകൂടി ബന്ധിപ്പിക്കുന്നതാണ് വളരെ ഉചിതം. ഈ ലെവലിൽ പോവുകയാണെങ്കിൽ നല്ല സൗകര്യങ്ങളുള്ളതാണ്. അതായത് അതിനനുസരിച്ച് പാലക്കാട് ജില്ല കൊണ്ടുപോയാൽ നന്നായിരിക്കും. അതാണ് നമ്മളെ പറ്റി പറയാനുള്ളത്. തമിഴ്നാട് നല്ല പ്രോത്സാഹനങ്ങൾ അവർ തരുന്നുണ്ട്. അത് കൃഷിക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു അവരെ വന്ന് സ്പോട്ടിൽ നിലെടുത്തു പോകണം. ഗവൺമെൻറ് വളരെ ചിലവ് കുറവാണ്. നല്ല എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായും തമിഴ്നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് നമ്മളുണ്ടാക്കിയ പ്രൊഡക്റ്റ് നമ്മുടെ ഉൽപ്പാദിപ്പിച്ച ഒരു സാധനത്തിൻ്റെ വില തരുന്നതിന് പകരം അത് ലോണായിട്ട് സർക്കാർ തരുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എന്ത് ന്യായമാണ് സർക്കാരിന് പറയാനുള്ളത്? സർക്കാരിന് കൊടുക്കുന്നതാണ് ഞങ്ങൾ. സിവിൽ സപ്ലൈസ് എടുത്തു കഴിഞ്ഞാൽ സിവിൽ സപ്ലൈസ് അതിൻ്റെ വില തന്നാൽ മതിയല്ലോ ഞങ്ങൾക്ക് ലോണാണ് തരുന്നത്. അതെന്ത് ന്യായമാണ്? കൃഷിയിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങണമെന്നുണ്ട്. ഇപ്പോൾ ജോലി ഗവൺമെൻറ് ജോലിയാണെങ്കിൽ തന്നെയും പാരമ്പര്യം കൃഷിക്കാരാണ്. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള പല ആൾക്കാർക്കും കൃഷിയിൽ ഇറങ്ങണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ അതിനനുസരിച്ചുള്ളൊരു വളരെ സുതാര്യമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവണം. അതുണ്ടാവുന്നില്ല. ഞങ്ങൾ തമിഴ്നാടിൻ്റെ തൊട്ട് കിടക്കുന്ന കിഴക്ക് പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയാണ്. അപ്പോൾ നമ്മുടെ പല വേണ്ടപ്പെട്ട ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അവരുടെ പല അനുഭവങ്ങളും ഗവൺമെൻറ് അവിടെയുള്ള കൃഷിക്കാരോട് കാണിക്കുന്ന സമീപനം
എങ്ങനെ എന്നുള്ളതും നമ്മുടെ തൊട്ട് ഇവിടെ കേരളത്തിൽ ഗവൺമെൻറ് കൃഷിക്കാരോട് കാണിക്കുന്ന സമീപനം എന്താണെന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ എനിക്ക് മുമ്പ് തൊട്ട് നമ്മുടെ ഒരു ജ്യേഷ്ഠൻ പറഞ്ഞ പോലെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞങ്ങളുടെ ഈ പാലക്കാടുള്ള കൃഷിക്കാരൻ്റെ മേഖലയാണ് മെയിനായിട്ടുള്ള കിഴക്കൻ മേഖല, ഇതിനെങ്കിലും ഒന്ന് തമിഴ്നാട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ കൃഷിക്കാരുടെ ഇത്രയും ഗതികെട്ടിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം കിട്ടും. കാരണം ഒരു രാജ്യത്തിൻ്റെ നെടുന്തൂണ് എന്ന് പറയുന്നത് തന്നെ കൃഷിക്കാരാണ്. ഭക്ഷണം ഉണ്ടെങ്കിലേ ആ രാജ്യത്തിന് ബേസിക്കായിട്ടുള്ളൊരു നിലനിൽപ്പുള്ളൂ. അപ്പോൾ കൃഷിക്കാർക്ക് തന്നെ ഒരു സപ്പോർട്ട് തരുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. പിന്നെ നമ്മുടെ ഈ അന്തർസംസ്ഥാന ജല തർക്കങ്ങളല്ലേ ഇത് ഒഴിവായി കിട്ടും. കാരണം എന്താണ്, അപ്പോൾ ആളിയാറ് നമുക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല ഉഷാറായി. മുല്ലപ്പെരിയാർമാർ ഒരു പ്രശ്നം നമുക്ക് വരില്ല. ചുരുമാണി സുഖമായിട്ട് കുടിക്കാനുള്ള വെള്ളമുണ്ട്, അവർ നമുക്കൊക്കെ ഇഷ്ടത്തിന് വെള്ളം തരും കുടിക്കാൻ. ഡാം നമ്മുടെ ആണെങ്കിൽ, സ്ഥലം നമ്മുടെ ആണെങ്കിലും വെള്ളം ഇഷ്ടത്തിന് കുടിക്കാൻ തരും, വലിയ പ്രശ്നം വരില്ല അതിനകത്ത്. ഇത് കേവലം തമാശ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവരുടെ ജീവിത പ്രശ്നമാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത്. ആ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യം പലപ്പോഴായി മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ആ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഗുരുതരമായ പ്രശ്നമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.